ഘോട്ടാല അങ്ങനെ ആ ശക്തി പിന്നെയും ഭൂമിയിൽ എത്തിക്കഴിഞ്ഞു. ഇനി പകരം വീട്ടിലിന്റെ സമയമാണ്. നല്ലവണ്ണം ആലോചിക്കേ. കഴിഞ്ഞ പ്രാവശ്യം ശക്തി നിന്നെ അവസാന നിമിഷം പറ്റിക്കുകയാണുണ്ടായത്. എന്നിട്ട് നിന്നെ ഭൂമിയിൽ നിന്ന് തല്ലി പുറത്താക്കി. അത് ഞാൻ പറഞ്ഞു വന്നത്, ആ ശക്തി മനുഷ്യരുടെ ഇടയിൽ എങ്ങാനും ഒളിച്ചിരുന്നാൽ പിന്നെ നിനക്ക് അവരെ എങ്ങനെ തേടി കണ്ടുപിടിക്കാൻ പറ്റും? ദേവിയുടെയും ദേവന്മാരുടെയും ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് മനുഷ്യർ. മനുഷ്യരുടെ നേർക്ക് എപ്പോഴെങ്കിലും ആക്രമണം ഉണ്ടാകുമ്പോൾ അവനെ രക്ഷിക്കാൻ അവർ ഓടി എത്താറുണ്ട്. അപ്പോൾ ഞാൻ അവരെയും അപകടത്തിൽ കൊടുക്കും. ഗാ എന്നാൽ ഘോട്ടാല. ഈ ഉലോഹം മര്യാദക്ക് നിൽക്കുന്നില്ലല്ലോ. ഇനി ഞാൻ എങ്ങനെ കോമ്പറ്റീഷൻ ജയിക്കുക? കറക്കേണ്ടത് നിന്റെ ഹിപ്സ് ആണ് കറക്കേണ്ടത്. ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം മെഡൽ നിനക്ക് തന്നെ കിട്ടും. എടാ മെഡൽ അല്ല, ട്രോഫി. ഇത് കണ്ടില്ലേ, സ്നേക് സ്റ്റൈൽ. ഓ അജയ്, ആ സ്നേക്ക് ഇപ്പൊ ഹെലികോപ്റ്ററായി പോയെന്നാ തോന്നുന്നത്. നിങ്ങൾ ഇതാണോ തേടുന്നത്? ഈ പ്രാവശ്യം നിനക്ക് ട്രോഫി കിട്ടില്ലെന്നാ തോന്നുന്നത്. എങ്കിൽ നല്ല രസമായിരിക്കും. ഒരു കോമ്പറ്റീഷനിൽ രണ്ട് ചാമ്പ്യൻസ്. ഒരാൾക്ക് മാത്രമേ ചാമ്പ്യൻ ആകാൻ പറ്റൂ. അതാരാന്ന് നമുക്ക് നോക്കാം. ബെസ്റ്റ് ഓഫ് ലക്ക് മെനി. മിർച്ചൽ നഗറിലെ ഹൂലാ ഹൂപ്പ് കോമ്പറ്റീഷൻ ഉടൻ തന്നെ തുടങ്ങുന്നതാണ്. ഗെറ്റ് സെറ്റ് ഗോ. ലെറ്റു, നീ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഔട്ടായി പോയാലോടാ. എല്ലാവരും ഔട്ടായി പോയി കഴിഞ്ഞു. ഇനിയിപ്പൊ ബാക്കിയുള്ളത് നമ്മുടെ അജയും മിനിയും. ഇനി 5 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും ഒരിക്കലും നിർത്തില്ലെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ ഇതിൽ ആർക്കാ ട്രോഫി കൊടുക്കുക? എന്തെയും എന്തെയും എന്തെയും. എന്ത് പ്രശ്നമുണ്ടെന്ന് തോന്നല്ലോ. മനുഷ്യൻ ഇപ്പൊ സമാധാനമായിട്ട് കുൽഫി പോലും കഴിക്കാൻ സമ്മതിക്കില്ലേ? ഗോ എന്നാൽ ഘോട്ടാല. ഗോ എന്നാൽ ഘോട്ടാല. എടാ എടാ എടാ, ഒന്ന് മാറി നിക്കടാ.
ഒരൊറ്റ ഇടി വെച്ചു വന്നാലുണ്ടല്ലോ. നിനക്ക് എന്നെ ഒന്നും ചെയ്യുവാനാവില്ല. മിർച്ചി നഗർ ക്രാക്കായി പോയോ? എന്റെ നോസ് കട്ടായി പോയി. നിങ്ങൾ എന്നെ വിളിച്ചു, ഹിത സിംഹം എത്തിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് നീ ഇവിടുന്ന് വീണ്ടും പേടിച്ചോടുമെന്നാണ്. അത് നീ ഒരു കൊച്ചു ചെക്കന്റെ മുന്നിൽ തന്നെ. ചോട്ടേ, ഈ പ്രാവശ്യം വിജയം എന്റേതായിരിക്കും. എന്റെ ശരിയായ ഇരയെ എനിക്ക് കിട്ടി. ആ മുട്ടത്തലയൻ ആ കുട്ടി എന്തിനാ വേദനിപ്പിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അവൻ കൺഫ്യൂഷൻ ആയി കാണും. ലാത്തി വെച്ചൊന്ന് കറുക്കടിക്കട്ടെ. ഈ സിംഹം ഇപ്പൊ തന്നെ അവന്റെ കൺഫ്യൂഷൻ തീർത്തു കൊടുക്കും. എന്നെ വിടാനാ വന്നത്? എവിടുന്നാണ് അവ വന്നത്? അവിടേക്ക് തന്നെ തിരിച്ചു പോക്കോ, അല്ലെങ്കിൽ ഈ സിംഹം നിന്നെ വെറുതെ വിടില്ല, നിന്റെ എല്ലുകൾ എണ്ണിയെടുക്കും. എന്നെ വിട്, എടാ ഉണ്ട പക്രു. വാവ്, മിനി ഏതോ ഒരു ദിവ്യശക്തിയാണെന്ന് തോന്നുന്നല്ലോ. ഗോട്ടാൽ, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഭൂമിയെ നീ ഒരിക്കലും ഭരിക്കാൻ ആഗ്രഹിക്കരുത് എന്ന്. ഈ പ്രാവശ്യം ഈ ഭൂമി ഭരിക്കാനല്ല ഞാൻ വന്നത്, മൊത്തം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ശക്തി പവർ. ആ പെൺകുട്ടി ദേവിയാണെന്ന് തോന്നുന്നല്ലോ. ജയ് ശക്തി, ജയ് ശക്തി. എന്നാൽ ഘോട്ടാല, എന്നാൽ ഘോട്ടാല, ഈ പ്രാവശ്യം നിന്റെ ശക്തി എന്റെ മുന്നിൽ പരാജയപ്പെടുന്നതാണ്. നന്മയുടെ ശക്തി ഒരിക്കലും വീക്കായിട്ട് മാറില്ല. എന്റെ ചക്രം. ധൈര്യമുണ്ടെങ്കിൽ വന്ന് നിന്റെ ചക്രം എടുത്തോണ്ട് പൊക്കോളൂ. നമ്മളിപ്പോ മിനിയെ സഹായിച്ചേ പറ്റൂ. ഞങ്ങളും വരുന്നുണ്ട് സാറേ. ഹോ ഹോ ഹോ.
സാറേ, നമ്മളിപ്പോ എവിടെയാണ് എത്തിയിരിക്കുന്നത്? അതെ ചിക്കി, ഇത് കണ്ടിട്ട് ഇതൊരു ഭൂമിയിലെ കാട് പോലെ തോന്നുന്നില്ലല്ലോ. നമ്മൾ ഇപ്പോൾ വേറെ ഏതോ ഗ്രഹത്തിലാണ്, ഗോട്ടാലിന്റെ സാമ്രാജ്യത്തിലാണ്. ഗോട്ടാലിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അന്തരീക്ഷത്തിലെ മുഴുവൻ ഗ്രഹങ്ങളെയും ഭരിക്കണം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഭൂമിയെ തന്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചവനാ. പക്ഷെ ഞാനെന്റെ ദിവ്യശക്തി ഉപയോഗിച്ച് അവനെ തോൽപ്പിച്ചു. ഇനി അവൻ ഏതോ ഗ്രഹത്തിൽ ചെന്ന് പതുങ്ങിയിരിക്കുന്നു. എന്റെ പക്കൽ 3 പ്ലാനറ്റ്സ് ഉണ്ട്. ഇനി ഞാൻ ഭൂമിയെ അപഹരിച്ച് സ്വന്തമാക്കും. കുറച്ചു മുമ്പായി എനിക്കൊരു കാര്യം മനസ്സിലായത്, ഗോട്ടാൽ വേറെയും ഗ്രഹങ്ങളെ ആക്രമിക്കുവാൻ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഭൂമിയെ സംരക്ഷിക്കുവാനായി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരികയായിരുന്നു. ഗോട്ടാൽ നിങ്ങളോട് പകരം വീട്ടാൻ വേണ്ടി വന്നതാണല്ലേ? അതെ സാറേ, ഒരു പ്രാവശ്യം അവൻ നിങ്ങളുടെ പിടിയിലായി കഴിഞ്ഞാ പിന്നെ നിങ്ങളും ശക്തിജിയും ചേർന്ന് അവനെ ഇടിച്ച് പഞ്ചറാക്കില്ലേ? ലാത്തി കറക്കാർ അടിയടിക്കട്ടെ. അത് അത്ര എളുപ്പമല്ല. എന്റെ ഈ ദിവ്യശക്തി ആ ചക്രവുമായി ബന്ധിച്ചിരിക്കുകയാണ്. ചക്രം കിട്ടിയില്ലെങ്കിൽ എന്റെ ഈ ദിവ്യശക്തി നഷ്ടപ്പെട്ടു പോവും. നമുക്കത് എത്രയും പെട്ടെന്ന് തേടി കണ്ടെത്തണം. പക്ഷേ എങ്ങനെയോ എന്ത് കാര്യത്തിനാണ് പൊട്ടിച്ചിരിക്കുന്നത്? നീ അവിടേക്ക് എന്നത് ശക്തിയെ പിടിക്കാൻ വേണ്ടിട്ടല്ലേ? പക്ഷെ അവസാനം നിനക്ക് കിട്ടിയത് അവളുടെ ആ ചക്രം മാത്രമായിരുന്നില്ലേ? കണ്ടില്ലേ, ശക്തിയുടെ ഈ ചക്രം സർവാസ്ത്രം മാത്രമല്ല, അവളുടെ ശക്തിയുടെ ചാർജറും കൂടിയാണ്. ഇനി ഞാൻ കുറച്ചു സമയം ഈ എലികളുമായി കളിക്കാൻ തുടങ്ങുകയാണ്. അവൾ ഇവിടേക്ക് വരുന്നതിന് മുൻപ് അവളുടെ ശക്തിയെല്ലാം അവൾക്ക് നഷ്ടമാകും. പിന്നെ അവളെ നശിപ്പിക്കാൻ എനിക്ക് അനായാസം സാധിക്കുന്നതാണ്. നീ നല്ലവണ്ണം ചിന്തിക്ക്, അവളെ നശിപ്പിക്കാനാണെന്ന് പറഞ്ഞിറങ്ങിയിട്ട് അവസാനം നീ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആകരുത്. അതിനൊരു വഴിയുണ്ട്. എന്റെ അടുത്ത് ഇപ്പോഴുള്ള ഈ ശക്തി ഉപയോഗിച്ച് അവന്റെ അടുത്തേക്ക് പോകുവാനുള്ള വഴി കണ്ടുപിടിക്കാം. അതിന് മുഴുവൻ ശക്തിയും ഞാൻ പ്രയോഗിച്ചേ പറ്റൂ. ആരും എന്നെ ശല്യപ്പെടുത്തരുത്. നോക്കൂ, നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യൂ, ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഹേയ് ചിക്കി, നിനക്ക് എന്ത് തോന്നുന്നു? ഈ ഫ്രൂട്ട് ആപ്പിളിനെ പോലെ ആയിരിക്കുവോ അതോ ഇളനീരിനെ പോലെ ആയിരിക്കുവോ? നടക്കുന്ന മരമോ? ചേടാ, ഇത് വളരെ അപകടം പിടിച്ച കാടാണല്ലോ, ഓടിക്കോ. ശക്തി, ഇനി എത്ര സമയം വേണ്ടി വരും? ശക്തി, ശക്തിയുടെ ശക്തി, വേഗം എനിക്ക് വഴി കാണിച്ചു താ. വഴി കിട്ടിപ്പോയി, വരും. ശക്തി പവർ. ശക്തി, അവിടെ വാതിൽ അടഞ്ഞോണ്ടിരിക്കാണ്, എന്തെങ്കിലും ചെയ്യൂ. ശക്തി പവർ. എന്റെ ശക്തി വീണ്ടും കുറഞ്ഞു പോവുകയാണ്, വേഗം ചെല്ല. ശക്തി, നിങ്ങൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല, നമുക്കിനി അധികം സമയമില്ല, എന്റെ ശക്തി കുറഞ്ഞു വരികയാണ്. മുന്നോട്ട് പോകുവാനുള്ള വഴി ആ വാതിലിന്റെ അപ്പുറത്താണുള്ളത്.
നിങ്ങൾ ഓൾറെഡി വീക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഹേ സർപ്പരാജാവേ, നമുക്ക് റേസ് ചെയ്യാം. താങ്ക് യു ലിറ്റിൽ സിംഗ. ഓഹോ, വേഗം പോവാം. ഗോട്ടാല ഇര വേട്ടക്കാരനെ തേടി അവന്റെ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. നീ എന്താണ് വിചാരിച്ചത്? ഘട്ടാല ഈ പ്രാവശ്യവും നിന്റെ മുൻപിൽ തോറ്റു പോകുമെന്ന് കരുതിയോ? നീ എങ്ങോട്ടാ ഈ പതിയെ പതിയെ കേറി വരുന്നത്? അല്ല, ഇത് പറ, ഈ കളിക്കാനുള്ള സാധനം നിനക്ക് എവിടുന്നാ കിട്ടിയത്? പറ. ഇതോടെ നിന്റെ കഥ അവസാനിക്കുന്നതാണ് ശക്തി. Good job. Shakti. Shakti power. Bahubali. കൂട്ടുകാരെ, ഇനി കാണൂ ശക്തി ഗോട്ടാലിനെ എങ്ങനെ ഇടിച്ച് ചമ്മന്തിയേക്കാൻ പോവാണെന്ന്. അയ്യോ, സോറി ഗോട്ടു, ഈ ട്രോഫി നിന്റെ കൈ വിട്ടു പോയെന്ന് കരുതിയാ മതി. ഞാൻ അയക്കുന്ന സ്ഥലത്തേക്ക് നീ ഇപ്പോൾ ചെന്നെത്തും. ശക്തിയുടെ പവർ ഗോട്ടാലിന് ഇവിടെ നിന്നും വേഗം മുക്തി കൊടുക്ക. Oh!
ഞാൻ എന്തായി കാണുന്നത്? എടാ, നീ ഇനി സാറിന്റെ പഞ്ച് അറ്റാക്ക് കാണാൻ പോകുന്നേ ഉള്ളൂ. ലാത്തി വെച്ചൊന്ന് കറക്കി അടിക്കട്ടെ. ശക്തിയുടെ പവർ, നമുക്ക് വേഗം ഭൂമിയിലേക്ക് തിരിച്ചു പോകാം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ കാര്യത്തിൽ നിനക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ലെന്ന്. ഇനി ഒരിക്കലും ഗോട്ടാൽ നിങ്ങളെ ആക്രമിക്കുവാൻ വരില്ല. എന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഉടൻ തന്നെ എത്തും. തീർച്ചയായിട്ടും ആവശ്യമുണ്ടാവും. സ്കൂളിലെ അടുത്ത് ഹുള ഹൂപ്പ് കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ. നമുക്ക് പിന്നീട് കാണാം.